ഗൈസ്, അപ്പോൾ നമ്മുടെ ബി ജി എം എ കളിക്കുന്ന പ്ലേയേഴ്സ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഹാക്കേഴ്സ്. നമ്മൾ ക്രൗൺ ലെവലിന് മണ്ടക്കോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ റാങ്ക് കാര്യങ്ങളൊക്കെ പുഷ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ ഫുൾ ഹാക്കേഴ്സ് ആണ് വരുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ കുറേ നാളെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ബാറ്റിംഗ് ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയിലേക്ക് റിലീസായത്. പക്ഷേ ആ ഒരു ബാറ്റിംഗ് ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ റിലീസായിട്ടും പല പ്ലേയേഴ്സും ഇപ്പോഴും ബാറ്റിംഗ് ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടില്ല. അങ്ങനെ ട്രാൻസ്ഫർ ആകാത്തതിന് ഓരോരുത്തർക്കും ഓരോ റീസൺസ് ഉണ്ട്. പലർക്കും പല റീസണാണ് ബി ജി എം എല്ലിലേക്ക് ട്രാൻസ്ഫർ ആകാത്തതിന്. അക്കൗണ്ട് ട്രാൻസ്ഫർ ആക്കിയവർക്കും അതുകൊണ്ട് തന്നെ അക്കൗണ്ട് ട്രാൻസ്ഫർ ആക്കാത്തവർക്കും പല ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പലരായിട്ട് വന്നിപ്പോൾ ചോദിക്കുന്നുണ്ട് നമുക്ക് ബി ജി എം എല്ലിലേക്ക് ട്രാൻസ്ഫർ ആക്കാതിരിക്കാൻ പറ്റുമോ, അതായത് ഗ്ലോബൽ ഇനി കണ്ടിന്യൂ ആയിട്ട് കളിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് കാര്യങ്ങളൊക്കെ പലർക്കും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പബ്ജി മൊബൈൽ ഗ്ലോബലിൽ നിന്ന് ബി ജി എം എല്ലിലേക്ക് ട്രാൻസ്ഫർ ആകാതിരിക്കാനുള്ള വേറൊരു മെയിൻ റീസൺ ആണ് നമ്മുടെ കുറച്ച് റിവാർഡ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ബി ജി എം എല്ലിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നിട്ടില്ല. അതിൽ മെയിനായിട്ട് പറയാനുള്ളത് മെക്ലാൻ്റെ സ്കിന്നാണ്. പലരും കുറേ യൂസ് കാര്യങ്ങളൊക്കെ മുടക്കിയിട്ടായിരിക്കും മെക്ലാൻ്റെ സ്കിന്ന്. അതുകൊണ്ട് തന്നെ ചില ഗൺസിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ആകാതെ വന്നിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ബി ജി എം എയുടെ ഓഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടെ തന്നെ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ അതാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ബി ജി എം എ കളിക്കുന്ന പ്ലേയേഴ്സ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഹാക്കേഴ്സ്. നമ്മൾ ക്രൗൺ ലെവലിന് മണ്ടക്കോട്ട് കയറി കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ റാങ്ക് കാര്യങ്ങളൊക്കെ പുഷ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ ഫുൾ ഹാക്കേഴ്സ് ആണ് വരുന്നത്. അങ്ങനെയുള്ള പ്രശ്നമാണ് ഇപ്പം ബി ജി എം എൽ ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഇതിനൊരു സൊല്യൂഷനായിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് അടിച്ച് വിടുക എന്ന് മാത്രമാണ്. നമ്മൾ മാക്സിമം എല്ലാവരും കൊണ്ട് റിപ്പോർട്ട് അടിപ്പിക്കുക. ആ ഒരു ഐ ഡിയിലേക്ക് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ബി ജി എം എ അത് വെരിഫൈ ചെയ്ത് അവർക്ക് ബാൻ കൊടുക്കണമെങ്കിൽ ബാൻ കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പം അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ പബ്ജി മൊബൈലിൻ്റെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും ബി ജി എം എൽ ഇതുവരെ വന്നിട്ടില്ല. ഇനി ഭാവിയിൽ അത് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പം നമുക്ക് എന്തായാലും ഇതുകൂട്ടുള്ള ഹാക്കേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻ ഗെയിമിൽ കുറഞ്ഞു വരുന്നതാണ്. അല്ലാതെ ഇതിൽ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. പിന്നീടുള്ള ഒരു ഡൗട്ടാണ് നമ്മുടെ ബി ജി എം എയിലേക്ക് നമുക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ആക്കാതെ നമ്മുടെ പബ്ജി മൊബൈൽ ഗ്ലോബലിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കളിച്ച് പോകാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് കാര്യങ്ങളൊക്കെ പലർക്കും ഉണ്ട്. ഗൈസ്, അപ്പോൾ ഇതിനെപ്പറ്റി നമ്മുടെ പബ്ജി മൊബൈലിൻ്റെ അല്ല ബി ജി എം എയുടെ ഭാഗത്തുനിന്ന് ഓഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ടോ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഒരു അപ്ഡേറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാലും നമുക്ക് ബി ജി എം എയിൽ ഡിസംബർ വരെയാണ് സമയം കൊടുത്തേക്കുന്നത്. ഡിസംബർ 31 വരെ സമയം കൊടുത്തിട്ടുണ്ട് നമുക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഡേറ്റാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഗൈസ്, അപ്പോൾ എൻ്റെ ഒരു ഗസ്സിംഗ് വെച്ച് പറയുവാണെങ്കിൽ നമ്മുടെ പബ്ജി മൊബൈൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാൾ കഴിയുമ്പോൾ കളിച്ച് പോകാനുള്ള ചാൻസ് കുറവാണ്. കാരണം ക്രാഫ്റ്റിൻ കൂട്ടൊരു കമ്പനി ഇതുകൂട്ടൊരു ഗെയിം ഇറക്കിയിട്ട് ഇതുകൂട്ടൊരു ഇന്ത്യൻ വെർഷനായിട്ട് ഇറക്കിയിട്ട് ഇന്ത്യയിലുള്ള പ്ലേയേഴ്സ് കാര്യങ്ങളെല്ലാം ബി ജി എം എ കളിക്കാതെ പബ്ജി മൊബൈൽ ഗ്ലോബൽ കളിക്കുവാണെങ്കിൽ ആ ഒരു കമ്പനിക്കാണ് അതിൻ്റെ നഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനൊരു മൂവ്മെൻ്റ് കാര്യങ്ങളൊന്നും നമ്മുടെ പബ്ജി മൊബൈലിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ബി ജി എം എയുടെ ഭാഗത്തുനിന്നോ വരുന്നില്ല. ഈ ഡിസംബർ കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നാൾ കുറച്ചുകൂടെ ഡേറ്റ് കാര്യങ്ങളൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം ചിലപ്പോൾ നമ്മുടെ പബ്ജി മൊബൈൽ ഗ്ലോബൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത രീതിയിലോ ആകാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള ഓഫീഷ്യൽ കൺഫർമേഷനോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എൻ്റെ ഒരു ഗസ്സിംഗ് ആണിത്. നമുക്ക് എന്തായാലും കുറേ നാൾ കഴിയുമ്പം പബ്ജി മൊബൈൽ ഗ്ലോബൽ കളിക്കാൻ പറ്റാത്ത അവസ്ഥ ആകാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഗൈസ്, പിന്നീട് മെയിൻ ആയിട്ടുള്ള അപ്ഡേറ്റ് വന്നേക്കുന്നത് നമ്മുടെ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില സ്കിന്ന് കാര്യങ്ങളൊന്നും ട്രാൻസ്ഫർ ആയി വന്നിരുന്നില്ല നമ്മുടെ ബി ജി എം എയിൽ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള മെയിൻ ഒരു അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ബി ജി എം എയുടെ ഓഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ആ ഒരു ഓഫീഷ്യൽ നോട്ടീസ് എടുക്കാനായിട്ട് നമ്മുടെ ബി ജി എം എയുടെ ഓഫീഷ്യൽ വെബ്സൈറ്റിൽ പോകുക. വെബ്സൈറ്റിൽ പോയതിന് ശേഷം നമ്മളതിനകത്ത് ന്യൂസ് എന്ന് പറഞ്ഞ സെക്ഷൻ സെലക്ട് ചെയ്യുക. ആ ന്യൂസ് എന്ന് പറഞ്ഞ സെക്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഹെഡിങ് കിടക്കുന്നതാണ്. പ്രൊവിഷൻ ഓഫ് സം പ്രൊഹിബിറ്റഡ് ഐറ്റം ഇൻ ഡേറ്റ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഹെഡിങ് കിടക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഗൈസ്, അവിടെ കൊടുത്തേക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ നേരത്തെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്തപ്പം ചില കാര്യങ്ങൾ ചില ഐറ്റംസ് കാര്യങ്ങളൊന്നും നമുക്ക് ട്രാൻസ്ഫർ ആയി വന്നിരുന്നില്ല. അപ്പോൾ ആ ഐറ്റംസ് കാര്യങ്ങളൊക്കെ നമുക്കിനി പിന്നെയും ട്രാൻസ്ഫർ ആക്കി തരുന്ന ഒരു അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ബി ജി എം എയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടെന്നാണ് അവിടെ കൊടുത്തേക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് എങ്ങനെയാണ് ഇൻ ഗെയിമിൽ കൂടെ അത് കിട്ടുന്നതെന്നും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിൽ ബോക്സിൽ കൂടെ തന്നെ നമുക്ക് അവർ നേരത്തെ കിട്ടായിരുന്ന ഐറ്റംസ് കാര്യങ്ങളൊക്കെ നമ്മുടെ മെയിൽ ബോക്സിൽ കൂടെ ബി ജി എം എയുടെ മെയിൽ ബോക്സിൽ കൂടെ നമുക്ക് തിരിച്ചത് തരുന്നതാണെന്നാണ് അവിടെ കൊടുത്തേക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കിട്ടായിരുന്നിട്ടുള്ളത് എന്ന്. നമ്മുടെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ മെയിനായിട്ട് കിട്ടായിരുന്ന കാര്യങ്ങളെല്ലാം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഗൈസ്, ഇവിടെ മെയിനായിട്ട് മെൻഷൻ ചെയ്തേക്കുന്ന ഇതൊക്കെയാണ്. എൻ്റർടൈൻമെൻറ്റ് ബോക്സ് ഹെഡ് ഗിയർ എന്ന് പറഞ്ഞ ഹെഡ് ഗിയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പ്രിംഗ് മാസ്ക് എന്ന് പറഞ്ഞ മാസ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് കൊടുത്തേക്കുന്നത് മെക്ലാറിൻ്റെ സ്കിന്നാണ്. മെക്ലാറിൻ്റെ കുറേ സ്കിന്നിൻ്റെ കളർ അനുസരിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. അത്ര സ്കിന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നതാണ്. നമ്മുടെ ഇൻ ഗെയിം മെയിൽ ബോക്സിൽ കൂടെ അത് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ബ്ലഡ് ആൻഡ് ബോൺ എന്ന് പറഞ്ഞ M4 സ്കിൻ ഉണ്ടായിരുന്നു. ഒരു അപ്ഗ്രേഡബിൾ സ്കിന്നായിരുന്നു. ആ ഒരു സ്കിന്നും നമുക്ക് ഡേറ്റ ട്രാൻസ്ഫറിൽ കൂടെ ട്രാൻസ്ഫർ ആയി കിട്ടിയിരുന്നില്ല. ആ ഒരു സ്കിന്നും നമുക്ക് ട്രാൻസ്ഫർ ആക്കി ഇൻ ഗെയിം മെയിൽ ബോക്സിൽ കൂടെ തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഡേറ്റോ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല എന്നത്തേക്കാണ് നമുക്ക് ട്രാൻസ്ഫർ ആയി കിട്ടുന്നതെന്ന്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ബി ജി എം എ ഓഫീഷ്യലായിട്ട് തന്നെ പറയുമെന്നും ഈ ഒരു പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.